കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡിന്റെ ടാറിംഗ് കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയെ തുടർന്ന് പൊളിയുന്നതായി പരാതി. ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡരികിൽ ടാറിംഗിന്റെ നിരപ്പിൽ മണ്ണിടാത്തതാണ് റോഡ് അരികു പൊളിയാൻ കാരണമായത്. കോടിക്കണക്കിന് രൂപ ചെലവിൽ നവീകരിച്ച റോഡിന്റെ ടാറിംഗ് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയെ തുടർന്നാണ് പൊളിഞ്ഞു തുടങ്ങിയത്. ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡരികിൽ ടാറിംഗിന്റെ നിരപ്പിൽ മണ്ണിടാത്തതാണ് പ്രശ്നമായത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ റോഡരികിലൂടെ പോകുന്നതോടെ പലയിടത്തും ടാറിംഗ് പൊളിഞ്ഞ നിലയിലാണ്. മുക്കം നഗരസഭയിലെ മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റോഡിനാണ് ഈ ദുരവസ്ഥയുള്ളത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാമ്പറ്റ വട്ടോളിപ്പറമ്പ് റോഡ് 4 കോടി രൂപ ചെലവിൽ നവീകരിക്കാൻ നടപടി ആരംഭിച്ചത്. 2020 നവംബറിലാണ് റോഡ് നവീകരണം ആരംഭിച്ചത്. മാമ്പറ്റം മുതൽ വട്ടോളിപ്പറമ്പ് വരെയുള്ള 2 കിലോമീറ്റർ ദൂരം ഒരു വർഷത്തിനകം നവീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ബി എം എൻ ബി സി നിലവാരത്തിൽ ടാറിങ്ങും ഓവുചാലുകളും കലുങ്കുകളും ടൈൽ വിരിച്ച നടപ്പാതയും ആൻഡ്രെയിലും ഒരുക്കുന്നതിനായിരുന്നു പദ്ധതി. പ്രവൃത്തി ആരംഭിച്ച് 2.5 വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാൻ കരാറുകാർക്കായിട്ടില്ല. 2.5 വർഷത്തിനിടെ പലതവണ കരാറുകാർ പ്രവൃത്തി നിർത്തിപ്പോയെങ്കിലും നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരും തയ്യാറായില്ല. പലതവണയായി കരാറുകാർക്ക് സമയം നീട്ടി നൽകുകയായിരുന്നു. കഴിഞ്ഞ മാസം 18ാം തീയതിയാണ് ബി സി ടാറിംഗ് നടത്തിയത്. പിന്നെ കരാറുകാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ താമരശ്ശേരി ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും ഇതുവഴിയാണ്. വലിയ ഭാരം വഹിച്ചുള്ള ടിപ്പർ ലോറികളും മറ്റും ഇതുവഴി കടന്നു പോകാൻ ആരംഭിച്ചതോടെ റോഡരികിൽ മണ്ണിടാത്തത് റോഡിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.